എൻട്രി എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും പോലെ എൻ്റെ ബാല്യകാല സ്വപ്നമായിരുന്നു സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ചെറിയ മാട്ടാ സ്റ്റേജുകളിൽ ചെറിയ മിമിക്രി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ചെറിയ നാടകങ്ങൾ അങ്ങനെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എയർഫോഴ്സ് ജോലി കിട്ടുന്നത്. അപ്പോൾ എല്ലാത്തിനും ഷട്ടറിട്ട് ഞാൻ എയർഫോഴ്സിലേക്ക് പോയി. പക്ഷേ ഈ മോഹം ഇങ്ങനെ മനസ്സിനകത്ത് കിടക്കുന്നതുകൊണ്ട് തിരിച്ചു വരാനുള്ളൊരു വെമ്പലുണ്ടായിരുന്നു. അങ്ങനെ എയർഫോഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്. നമ്മുടെ ജീവിതം ഒരിക്കലേ ഉള്ളൂ, അപ്പോൾ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കണം, അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ നിന്ന് വോളണ്ടിയർ ഡിസ്ചാർജ് വാങ്ങിച്ച് തിരിച്ചു വന്നു. വന്നിട്ട് അപ്പോൾ വക്കീലാണ്, അപ്പോൾ വക്കീൽ പണിക്ക് പോകുന്നതിന് മുമ്പ് ഒരു 6 മാസം ഒന്ന് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാം എന്നൊരാഗ്രഹം. അങ്ങനെ ട്രൈ ചെയ്ത് എൻ്റെ അമ്മയുടെ ഓഫീസിൽ അമ്മയുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന മഹേഷ് മിത്ര എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ കഥയെ ഒരു സിനിമയായിരുന്നു ആക്കി, ഒരു സിനിമ ഉണ്ടായിരുന്നു നാടൻ പെണ്ണും നാട്ടുപ്രമാണി എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എനിക്കൊരു ചെറിയൊരു ക്യാരക്ടർ, അതായത് തല കാണിക്കൽ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു എൻ്റെ ആദ്യത്തെ. അതിനുമുമ്പ് ഒഫ്കോഴ്സ് ഞാൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ മീൻതോണി എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് മൂവിയിൽ ഒരു ചെറിയൊരു ഭാഗമാക്കായിട്ടുണ്ട്. ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയിൽ ഒരു തല കാണിക്കൽ. പിന്നെ അതിനുശേഷം കുറേ സിനിമകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ തല കാണിക്കൽ പരിപാടിയുമായിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി തല കാണിക്കൽ കൊണ്ട് നമ്മുടെ മുഖത്തിലുള്ള എക്സ്പ്രഷൻസ് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ അതിന് എന്തെങ്കിലും നല്ലൊരു കഥാപാത്രമായിട്ട് നമ്മൾ സിനിമയിൽ വരാമെന്നുള്ളൊരു ഒരു മനസ്സിലൊരു ഐഡിയ വന്നപ്പോൾ ഞാൻ അന്നാണ് അക്കാലത്താണ് സീരിയൽ ഒക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നൊരു സമയമാണ്, 2001 ആ ഒരു സമയമൊക്കെ മെഗാ സീരിയലുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനിടയിൽ ഞാൻ ആങ്കർ ചെയ്തു എ സി വിൽ തന്നെ, ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തു, തമാശ .com എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര വ്യൂവർഷിപ്പുള്ളൊരു പ്രോഗ്രാമായിരുന്നു, ഒരു ഫോണിൻ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ കഥാപാത്രമായിട്ട് നമ്മൾ വന്ന് ചെയ്യുന്ന ഒരു ലൈവ് ഫോണിൻ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് എന്തും, നമ്മളാണല്ലോ എൻ്റെ ഓൾ ആൻഡ് സോൾ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കഥാപാത്രമായിട്ടാണെങ്കിലും വരാം. ഒരു ദിവസം ഒരു മുക്കുവനായിട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു ദിവസം ഒരു ബ്രാഹ്മണനായിട്ടോ അല്ലെങ്കിൽ വേറൊരു ദിവസം ഒരു ബിഷപ്പായിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലും നമുക്ക് വരാം. അപ്പോൾ ആ പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഒരു മുക്കുവൻ്റെ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ശ്രീവത്സൻ സാർ എന്ന് പറയുന്ന അദ്ദേഹം അലകളെന്ന് പറയുന്ന ഒരു സീരിയലിനകത്ത് എനിക്കൊരു കഥാപാത്രം ചെയ്യാൻ പറ്റി. അതാണ് ദൂരദർശനിൽ ഭയങ്കര ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയലായിരുന്നു അലകൾ. അതിനുശേഷം കുറേ സീരിയലുകൾ ചെയ്തു, അപ്പോഴും നമ്മുടെ സിനിമാ മോഹം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ സിനിമകളിൽ അഭിനയിക്കുമായിരുന്നു. പക്ഷേ ഒരു ഏതോ ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ, കാരണം സീരിയലിൽ നമ്മൾ ഒരുപാട് പോപ്പുലറായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സിനിമകളിൽ നമുക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുത്തു, നല്ല കഥാപാത്രമായിട്ട് ഒരു സിനിമയിൽ വരുന്നെങ്കിൽ മാത്രം സിനിമ മതി. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്ന സമയത്താണ് ദൈവം വിളിച്ച പോലെ എന്നെ മധുബാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒഴിമുറി എന്ന് പറയുന്ന സിനിമയിൽ എനിക്കൊരു അവസരം കിട്ടുന്നു. മുരുകൻ നായർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഒരു പ്രത്യേക സ്ലാങ്ങൊക്കെ ഉള്ള, ഒരു വളരെ അക്കാഡമിക്കലി വളരെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഫിലിമാണ് ഒഴിമുറി. അതിനകത്ത് സിദ്ദിഖ്ലാലിലെ ലാലേട്ടന് സ്പെഷ്യൽ നാഷണൽ നോമിനേഷൻ അവാർഡ് വരെ കിട്ടി. സെക്കൻഡ് ബെസ്റ്റ് ഫിലിമായിരുന്നു ഒഴിമുറി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെ ഒരു വളരെ കേരള നായർ തറവാടിൻ്റെ ചരിത്രം പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. അതിനകത്ത് സിദ്ദിഖ് ലാലേട്ടൻ്റെ അടിയനായിട്ടൊരു കഥാപാത്രം മുരുകൻ നായർ എന്ന് പറഞ്ഞു, ഒരു പ്രത്യേക സ്ലാങ് കേൾക്കുന്നത് നാഗർകോവിൽ ഭാഗത്തുള്ള അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയിലുള്ള ഒരു 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 നായർ തറവാടിൻ്റെ കഥ പറയുന്നൊരു സിനിമയായിരുന്നു. അതാണ് ശരിക്കും സിനിമയിൽ എൻട്രി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് തന്നെ ഇൻട്രൊഡ്യൂസിങ് ബാലാജി എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു എൻട്രി എന്ന്, സിനിമയിലെ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കഥാപാത്രമായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഒഴിമുറിയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഒഴിമുറിക്ക് ശേഷം ഇപ്പോൾ ദാ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞത് ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഫിലിം, അത് റിലീസാകാൻ പോകുന്നതേ ഉള്ളൂ. ഏകദേശം 53 പടങ്ങൾ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. എൻ്റെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനോട് അടുപ്പിക്കാൻ പ്രകൃതി വരെ ഗൂഢാലോചന ചെയ്യുമെന്ന് പൗലോ കൊയ്ലോ പറഞ്ഞത് എത്ര വാസ്തവമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. നമ്മൾ അത്രയും ഇഷ്ടമാണ് എനിക്ക് സിനിമ. എൻ്റെ ബാല്യകാല സ്വപ്നം, എൻ്റെ ജീവിതം, എനിക്ക് അഭിനയത്തോട് അത്രയും ഡെഡിക്കേഷനാണ്, അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു അഭിനയത്തോടുള്ള പ്രണയം കൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പോഴും നിന്ന് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സ്വപ്നം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ സ്വപ്നത്തിൻ്റെ, അതായത് ഒരു വലിയൊരു മലയാണെങ്കിൽ മലയുടെ ഏറ്റവും താഴെ ഉള്ള റോഡിൻ്റെ താഴെ വല്ല കുഴിയുണ്ടെങ്കിൽ ആ കുഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ മൈൽസ് ടു ഗോ. പക്ഷേ ഐ ആം ഹാപ്പി, ഐ ആം ഗ്രോയിങ്.
സ്ലോലി ആൻഡ് സ്റ്റഡിലി പതുക്കെ 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 ഗ്രാഫ് മുകളിലോട്ട് തന്നെയാണ്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിനിമകളിൽ ഭാഗമാക്കാൻ പറ്റുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് കുറേ വൻ വിജയമായിട്ടുള്ള ചിത്രങ്ങളുടെ ഭാഗമാക്കാൻ എനിക്ക് പറ്റി. ദൃശ്യം, മെമ്മറീസ്, അമർ അക്ബർ ആൻ്റണി, എന്നും നിൻ്റെ മൊയ്തീൻ, ഒപ്പം തുടങ്ങി ഒരുപാട് സിനിമകളിൽ എനിക്ക് സിനിമയുടെ ഭാഗമാക്കാൻ പറ്റിയെന്നുള്ള വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഇനിയും എൻ്റെ സങ്കല്പത്തിലുള്ള കഥാപാത്രങ്ങൾ, അതായത് ഒരുപാട് കഥാപാത്രങ്ങൾ, നമ്മളൊരു ഒരു ഹീറോ ആവാൻ വേണ്ടിയിട്ട് ഉള്ള ആഗ്രഹമല്ല എനിക്ക്, ആസ് ആൻ ആർട്ടിസ്റ്റ് ഗ്രോ ചെയ്യുക, അങ്ങനെ ആർട്ടിസ്റ്റ് നമ്മുടെ അഭിനയം പ്രകടിപ്പിക്കാവുന്ന രീതിയിലുള്ള റോൾസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹവും ഒരു അംബിഷനും ഒരു തീവ്രമായ എന്താ പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എൻ്റെത്. ശ്രമത്തിൻ്റെ ഏറ്റവും വലിയ ശ്രമം എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി അതിനെ അങ്ങ് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അത്രത്തോളം ആഗ്രഹമുള്ളതുകൊണ്ട് അതിനുള്ള വഴി ദൈവം ഇങ്ങനെ ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്ത കുറേ ഫിലിംസിൽ എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട്. ഗ്രേറ്റ് ഫാദർ ആയാലും, തൃശ്ശൂർ പേരൂർ ക്ലിപ്തമായാലും, എ ബി ആയാലും, ഒരു മെക്സിക്കൻ അപാരതയായാലും, ഇങ്ങനെ കുറേ സിനിമകളാണ് ഇപ്പോൾ എനിക്ക് റിലീസാവാനുള്ളത്. ഇപ്പോൾ റിലീസായിട്ടുള്ള പടം ഒരേ മുഖം എന്നുള്ളതാണ്. തൊട്ടുമുമ്പ് റിലീസായ ഒപ്പം ഒരു വൻ വിജയമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കഥാപാത്രത്തിൻ്റെ ലെങ്ത്തും അതുപോലെ കാമ്പുള്ള കഥാപാത്രങ്ങൾ, ഏത് ടൈപ്പ് കഥാപാത്രവും അഭിനയിക്കാനുള്ള ഒരു ഒരു ഭാഗ്യം എനിക്ക് ദൈവം തരട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. സോ മൈ ഡ്രീം ഈസ് വെരി ബിഗ്. അതിൽ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുക. സിനിമാ ജീവിതത്തിൽ നൽകിയ പാഠം, ശരിക്കും പറഞ്ഞാൽ ഒരു ഞാൻ ഇതുവരെ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോഴും ഇങ്ങനൊരു ചോദ്യം എനിക്ക് ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി ചോദ്യമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. സിനിമ ജീവിതത്തിൽ തന്നൊരു പാഠം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലൈഫിൽ ആദ്യം വേണ്ടത്, വളരെയധികം വേണ്ടത് എളിമ. എളിമ എന്നുള്ളൊരു സാധനം ജീവിതത്തിലില്ലെങ്കിൽ നമുക്കൊരിക്കലും, എസ്പെഷ്യലി സിനിമാ ജീവിതത്തിൽ നമ്മൾ എളിമ എന്നുള്ളൊരിതില്ലെങ്കിൽ നമ്മൾ കുറച്ച് ആദ്യം ഒരു കുറച്ചൊക്കെ അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെ പൊസിഷൻ നന്നാവുമ്പോൾ ചിലപ്പോൾ അഹങ്കരിക്കാവുന്ന സാധ്യതകളുള്ളൊരു മേഖലയാണ് സിനിമ. പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മൾ മനസ്സുകൊണ്ട്, അതായത് ചിലപ്പോൾ ചിലവരുടെ ബോഡി ലാംഗ്വേജിൽ അവർ ചിലപ്പോൾ കണ്ടാ ചിരിക്കില്ല, അതല്ല ഞാൻ പറഞ്ഞ അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ വലിയവനാണെന്ന് വിചാരിക്കുന്ന ഒരു പൊസിഷൻ സിനിമയിൽ എന്ന് വന്നു അന്ന് നമ്മുടെ അധപതനമായിരിക്കും. കാരണം മമ്മൂക്ക എപ്പോഴും പറയാറുള്ള ഒരു ഇത് എനിക്ക് ഓർമ്മ വരും, ഞാൻ കടമെടുക്കുകയാണ്, സിനിമയ്ക്ക് നമ്മളാവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. അതുകൊണ്ട് സിനിമയിലിപ്പം ആര് എത്ര വലിയ നടനായാലും ഒരു ഒരു പർട്ടിക്കുലർ ഒരു ടെമ്പററി പീരീഡിൽ കാണാതായി കഴിഞ്ഞാൽ ജനം മറക്കും. നമുക്കാണ് സിനിമ ആവശ്യം, നമ്മളാണ് സിനിമയെ ആവേശത്തോടുകൂടി ആഗ്രഹിച്ചത്, നമുക്കാണ് സിനിമ ആവശ്യം. അപ്പോൾ ആദ്യം വേണ്ടത് എളിമ, രണ്ട് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. സിനിമാ ഫീൽഡ് എന്നല്ല, ഒരു ഫീൽഡിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത്രത്തോളം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ ടോട്ടലി യു ഷുഡ് ഗോ ഇൻസൈഡ് ദാറ്റ്, എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മൂന്ന്, യു ഷുഡ് ബി പങ്ക്ച്വൽ. പങ്ക്ച്വൽ ആയിരിക്കണം സിനിമയിൽ, വളരെ കൃത്യനിഷ്ഠയോടുകൂടി പോകുന്ന ഒരു മിലിറ്ററി ഫോഴ്സ് പോലെ പോകുന്ന ഡിസിപ്ലിൻ ഉള്ള ഒരു ഇതാണ് സിനിമ. അപ്പോൾ സിനിമയിൽ നമുക്ക് എപ്പോഴും സിനിമയിൽ നിന്നും പഠിച്ചതെന്ന് പറഞ്ഞാൽ 7 മണിക്ക് 7 മണിക്ക് റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് നമ്മൾ റെഡിയായിരിക്കണം. നമ്മൾ കാരണം ഒരു ക്രൂ ബുദ്ധിമുട്ടാൻ പാടില്ല. സിനിമയുടെ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാകും, ആ ഡിസിപ്ലിൻ നമ്മൾ സിനിമയിൽ കീപ്പ് ചെയ്തേ പറ്റൂ. പിന്നെ തീവ്രമായ പ്രണയം സിനിമയോട്, അതീവമായ ആഗ്രഹം. ഈ ആഗ്രഹം നമ്മുടെ ജീവിതത്തിനോടും അതുപോലെ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് കാണാനുള്ള ഒരു 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 ഇൻസ്പിറേഷൻ, ഇതൊക്കെ സിനിമയിൽ നിന്ന് കിട്ടിയാണ്. നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. നമ്മൾ ഒരുപാട് പരാജയങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോയില്ല എന്ന് വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന റോളുകൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശം പോലെ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. നമ്മൾ ഉദ്ദേശിച്ച റോളുകൾ നമ്മളെ തേടി വന്നില്ല എന്ന് വരും. ചിലപ്പോൾ ടൈം ഗ്യാപ്പ് വരും, ചിലപ്പോൾ സിനിമകൾ ഇല്ലാതിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഫേമസ് ആയിരിക്കും, ചിലപ്പോൾ ഡൗണിലായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് പോസിറ്റിവിറ്റിയാണ്. പിന്നെ ആൾമൈറ്റിയിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം ഇതിനെല്ലാത്തിനും മുകളിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു സംഭവം സിനിമയിൽ ഉള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് സിനിമ തുടങ്ങുമ്പോൾ എപ്പോഴും കർപ്പൂരം കത്തിച്ച് തേങ്ങ അടിച്ചിട്ട് സിനിമ തുടങ്ങാറുള്ളൂ. കാരണം അതൊരു വിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണ്, എനർജി ഫ്ലോയുടെ ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സിനിമ വഴി എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലും ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട്. കാരണം നമ്മുടെ ജീവിതമാണ് സിനിമ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും സിനിമയെ പഠിച്ചതൊക്കെ നമ്മൾ ജീവിതത്തിൽ എക്സിക്യൂട്ട് ചെയ്ത് പോകും. അതൊരുപാട് ട്രോളിങ്ങിനെ ഇറങ്ങി 50 കോടി സിനിമകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ആളെന്ന് പറഞ്ഞിട്ട്. അത് എങ്ങനെ ഈ ട്രോള് വന്നെന്നോ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തുറന്നു പറയാൻ ഒരു സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മുടെ ഒരു ഭാഗ്യം, ആ നമ്മൾ കുറേ അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു കാര്യം, ദൈവനിശ്ചയം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ദൃശ്യം എന്നുള്ള സിനിമയിലാണ്, ആ മെമ്മറീസ് എന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷം ദൃശ്യം. മെമ്മറീസ് 50 കോടിയോളം കളക്ട് ചെയ്യലാന്ന് എനിക്ക് തോന്നുന്നു, അത് വളരെ വിജയമായിരുന്നു.
ദൃശ്യമാണ് ആദ്യമായിട്ട് മലയാള സിനിമയിൽ 50 കോടി ഗ്രോസ് കളക്ഷൻ വരുന്നൊരു സിനിമ. അപ്പോൾ അതിനകത്ത് ഒരു ഹോട്ടൽ ജീവനക്കാരൻ്റെ അല്ലെ ഹോട്ടൽ മുതലാളിയുടെ ഒരു ബിരിയാണിയൊക്കെ വിൽക്കുന്ന ഒരു ഹോട്ടൽ മുതലാളിയുടെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം അമർ അക്ബർ ആൻ്റണി എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ 2-3 സീനോ ഉള്ളെങ്കിലും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ എന്നും നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ് അടുത്ത ഒരു 50 കോടി ചിത്രത്തിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇതാ ഇപ്പോൾ ഒപ്പം, ഒപ്പത്തിലും ദൈവം അനുഗ്രഹിച്ച് ഭാഗമാക്കാൻ കഴിഞ്ഞു. ഇനിയും അതുപോലെ ഒരുപാട് 50 കോടി ചിത്രങ്ങളിലും ഒരുപാട് 100 കോടി ചിത്രങ്ങളിലും ഒക്കെ ഭാഗമാക്കാൻ കഴിയട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് വരുന്നതല്ല, ഇതൊക്കെ ഒരു ലക്കിൻ്റെ ഫാക്ടറാണ്. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്, അതുകൊണ്ട് ട്രോളന്മാരെടുത്ത് ഇങ്ങനെ ട്രോളോട് ട്രോളാണ് ഈ 50 കോടി സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരു തരത്തിൽ സന്തോഷം തരുന്നു, പക്ഷേ അത് എന്താ പറയുക, അത് ഇനിയും അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കയ്യിലല്ലോ, എല്ലാം ഒഴിമുറിയിൽ എന്നെ മധുബാലേട്ടൻ എങ്ങനെ സെലക്ട് ചെയ്തു എന്ന് മധുബാലേട്ടൻ ചോദിക്കണം. കാരണം സീരിയൽസ് മാത്രം അങ്ങനെ ആ സമയത്ത് കുറേ സീരിയലുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം മധുബാലേട്ടൻ എന്നെ ആദ്യം എൻ്റെ ഒരു ഫോട്ടോ, പുള്ളിയുടെ ഇപ്പോഴത്തെ ലുക്കിലൊരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അല്ലാതെ ഉള്ള സൗഹൃദമുണ്ട്, സിനിമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പഴയ തലപ്പാവിനെക്കുറിച്ചും അല്ലാതെയുള്ള സിനിമകൾ കാണുമ്പോഴൊക്കെ നമ്മൾ ഫോണിൽ കൂടെ ബന്ധപ്പെടാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എനിക്കൊരു കോൾ ഒരു വരുന്നു, കേട്ടോ നിൻ്റെ ഇപ്പോഴത്തെ ലുക്കിലൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഞാനൊരു അപ്പോഴൊരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒന്ന് നമുക്ക് നേരിട്ട് കാണുള്ളൂ പറഞ്ഞു. എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് നേരം. എന്നിട്ട് ഒന്നും ഇടപ്പൊക്കെയോ എന്ന് പറഞ്ഞു. ഞാൻ എന്താ മധുരം കേട്ടോ, വീണ്ടും ഒരു ദിവസം വിളിച്ചു, എടാ എങ്ങനെയുണ്ട്, നമുക്കിവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, നിനക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ക്യാമ്പിൽ കുറേ ആൾക്കാരൊക്കെ എസ്എക്സും നാടകങ്ങളും കാര്യങ്ങളൊക്കെ നാടകത്തിലൊരു ഡയലോഗ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ മധുരമായിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, അതിനകത്ത് ഒരു കഥാപാത്രം നിന ക്യാപ്റ്റാണെന്ന് ഒരു തോന്നൽ എനിക്കുണ്ട്. ഫിക്സായിട്ടില്ല, അങ്ങനെ ഒരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് അത് കറക്റ്റാവുമെന്നൊക്കെ ആലോചിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഡൗട്ടിൽ നിൽക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മധുബാലേട്ടൻ, ഞാൻ എന്തായാലും സിനിമയാണ് നമ്മുടെ ആഗ്രഹം, കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ട് അവിടെ ഒന്ന് നോക്ക് വായിക്കാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു, എൻ്റെ പോർഷൻസ് പോർഷൻ വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതൊരു ചലഞ്ചിങ് റോളാണ്. അതായത് ഒരു ഡ്രാമ ആവാനും പാടില്ല, എന്നാൽ ഒരു പ്രത്യേക സിനിമ കണ്ടവർക്കറിയാം അത്രയ്ക്കും, എന്നാൽ 5-6-7 സീനുള്ളതിൽ എല്ലാ സീൻ ഭാവപ്രകടനങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന തരം സീൻസ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതായത് പിന്നെ പ്രക്ഷോഭം, മനഃപ്രക്ഷോഭത്തിൽ ഭാര്യ സോറി അനിയത്തിയെ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ വിളിക്കാൻ പോയിട്ട് വരാതിരിക്കുമ്പോൾ ഉള്ളൊരു സീനുണ്ട്. അത് അതിനകത്ത് എന്നിട്ട് പുള്ളി ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കേഴ്സ് ചെയ്തിട്ട് പോകുന്നൊരു സാധനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടനായിട്ടൊരു ഫൈറ്റ് സീക്വൻസിൽ ഭയങ്കര ദേഷ്യത്തോടുകൂടിയൊരു സാധനമുണ്ട്. പിന്നെ ഒരു എസ്കേപ്പിസത്തിൻ്റെ ഒരു സാധനമുണ്ട്. അതായത് അനിയത്തിയുടെ മകനെ നമ്മൾ വളർത്തേണ്ടി വരുമ്പോഴത്തേക്കും നമ്മളതിൽ നിന്ന് ഒഴിവാകുന്നൊരു എസ്കേപ്പിസത്തിൻ്റെ, അങ്ങനെ പല ഭാവപ്രകടനങ്ങളും കാണിക്കാൻ പറ്റുന്ന ഏരിയയിലുള്ള നല്ല ഉഗ്രം സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു ജയമോഹൻ സാറിൻ്റെ. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് കൈവിട്ട് പോകാൻ പാടില്ല, അത്രയ്ക്കും നല്ല കഥാപാത്രമാണെന്ന് തോന്നി. അപ്പോൾ മധുബാലൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മധുബാലേട്ടൻ എൻ്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഇങ്ങനെ ആയിരിക്കും ഈ കഥാപാത്രം ചെയ്യുന്നത്, ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ മധുബാലൻ്റെ മുമ്പിൽ ജസ്റ്റ് ഒരു ബിഹേവിയർ പാറ്റേൺ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ മധുബാലേട്ടൻ പറഞ്ഞു, ആ ഫിക്സ് നീയാണ് എൻ്റെ മുരുകണ്ണായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. ആ പടം ശരിക്കും നമ്മുടെ സിനിമയിലേക്ക് നമ്മുടെ വാതിൽ തുറന്നിരിക്കുന്ന പടമായിരുന്നു. കാരണം അത് അധികം ഒന്നും ഓടിയില്ലെങ്കിൽ കൂടിയും മലയാള സിനിമയിലെ ഒട്ടുമുക്കയിലുള്ള എല്ലാ ടെക്നീഷ്യൻസും ആ പടം കണ്ടിട്ടുണ്ട്. ടെക്നീഷ്യൻസ് ഈ പടം കണ്ടതുകൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ലാതെ അഭിനയിക്കുന്ന ഒരാളെന്നുള്ളൊരു ഒരു ഇതും അവർക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റിയത്. ഒഴിമുറിക്ക് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ, അതിന് മുമ്പ് ഞാൻ തല കാണിച്ച പടങ്ങൾ ഞാൻ എണ്ണിയിട്ടില്ല. അതിന് ശേഷം ഞാൻ ചെയ്ത പടങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് ഞാൻ 53 പടം എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാം ഞാൻ എപ്പോഴും ഓരോ പടം കഴിയുമ്പോഴും മിക്കവാറും ഒക്കെ ഞാൻ മധുബാലേട്ടനായിട്ട് ബന്ധം പുലർത്താറുണ്ട് എപ്പോഴും. കാരണം അദ്ദേഹത്തിന് തോന്നി സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു കഥാപാത്രം, ഒരു സ്ട്രോങ് കഥാപാത്രം, എൻ്റെ ആഗ്രഹം അതായിരുന്നു. ഞാൻ ഒരു ചെറിയ തലകാണിക്കൽ പരിപാടി എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ മലയാള സിനിമയിൽ വരണമെങ്കിൽ നല്ലൊരു കഥാപാത്രത്തിലൂടെ വരണം എന്നുള്ള എൻ്റെ ആഗ്രഹവും ഒഴിമുറിയാണ് തീർത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അവസരം ദൈവം ഉണ്ടാക്കി തരും.